പഠിച്ചതും പത്രങ്ങളിൽ വരുന്ന പാചകക്കുറിപ്പുകളും നോക്കി ഓരോന്ന് കൊടുത്തയച്ചു രക്തസാക്ഷി നമ്മളും ഏ ബോയ് ഞാൻ വുഡ്ലൻഡ്സിൽ പോയി രണ്ട് സെറ്റ് ചപ്പാത്തി വാങ്ങിച്ചു സാറ് ഉണ്ടെന്നല്ലേ അതൊക്കെ എന്തെങ്കിലും നീ അറിയുന്നു ഇനി അവിടെ പോയി പറഞ്ഞേക്കരുത് ഞാൻ ഇതൊന്നും കഴിച്ചില്ലെന്ന് ഓ സമ്മതിച്ചു കൊടുക്കാതിരിക്കാൻ ഒക്കില്ല എല്ലാം ഉഗ്രനാണെന്ന് പറയണം അറിയാതെ ദോഷവും പറഞ്ഞു പോയെങ്കിൽ തെണ്ടിയത് ഇവരിത് എങ്ങനെ ഈസ്റ്റ് ബംഗാളിൽ പടച്ചെടുക്കുന്നു ചുവപ്പ് പച്ച മഞ്ഞ നീല വയലറ്റ് ഇതിന്റെ പേരൊന്നും അറിയണമല്ലോ ഹലോ ജയന വസന്തി ഇന്ന് ഉച്ചയ്ക്ക് ഇവിടെ തയ്ച്ച ചുവന്ന കറിയുടെ പേരെന്തുവാ ഇളഞ്ചുവപ്പല്ല കടും ചുവപ്പ് ആ ചോരയുടെ നിറത്തിലുള്ളത് ഫാമേഴ്സ് വൈറ്റ് ഓംലെറ്റ് മറ്റതോ ആ നീല നിറത്തിലുള്ളത് ഒന്നുമില്ല ഞാൻ അല്പം രവിക്ക് കൊടുത്തു അവനത് വളരെ ഇഷ്ടപ്പെട്ടു അതുകൊണ്ട് പേര് ചോദിച്ചെന്ന് മാത്രം ഓഹോ ചുമ്മാതാണോ നമ്മളൊക്കെ ചുറ്റി പോണത് ഇതിന്റെ പേര് കേട്ടാ മതിയല്ലോ ചിക്കൻ ജൽഫീസ് പ്രിയപ്പെട്ട മോനും മോക്കുമായി അമ്മ എഴുതുന്നത് സുഖമായി അവിടെ എത്തിച്ചേർന്ന വിവരത്തിന് രവി അയച്ച കത്ത് കിട്ടി ഒന്ന് രണ്ട് കാര്യങ്ങൾ ഓർമ്മപ്പെടുത്താനാണ് ഞാനീ കത്തെഴുതുന്നത് അവിടെ നിന്നെ ഉപദേശിക്കാനോ പറഞ്ഞു തരാനോ ആരുമില്ലല്ലോ ജീവിതത്തിൽ വലിയ അനുഭവങ്ങളൊന്നും നിനക്കില്ലെന്ന് അമ്മയ്ക്കറിയാം പലപ്പോഴും നിനക്ക് ആൾക്കാരോട് പെരുമാറാൻ തന്നെ അറിയില്ല എന്നാൽ ഇനി അതൊക്കെ ശീലിച്ചേ മതിയാവൂ ഒരു ഭാര്യ എന്ന വാക്കിന് വളരെയധികം ഉത്തരവാദിത്തങ്ങളുണ്ട് ഭർത്താവിനെ നീ കാണപ്പെട്ട ദൈവമായി കരുതണം രവിയുടെ മനസ്സിന് വിഷമം തോന്നത്തക്ക രീതിയിൽ ഒന്നും പറയരുത് നിന്റെ ഉറക്കം കുറയ്ക്കണം അവിടെയും നീ രാവിലെ 8 മണിവരെ ഉറങ്ങാറുണ്ടോ നിനക്ക് അടുക്കളപ്പണിയൊന്നും അറിയില്ലെന്ന് അമ്മയ്ക്കറിയാം രവിക്കതറിയാമോ കഴിവതും വേഗം അതെല്ലാം മനസ്സിലാക്കാൻ ശ്രമിക്കണം രവിയോട് അന്വേഷണം പറയണം ഇവിടെ വേറെ വിശേഷമൊന്നുമില്ല നിന്റെ തത്തമ്മ പിന്നൊരിക്കൽ ഇവിടെ വന്നിരുന്നു നിന്റെ പേര് ചൊല്ലി ഒരുപാട് കരഞ്ഞു അമ്മയ്ക്ക് സുഖം തന്നെ അമ്മയുടെയാ ചേട്ടനെന്താ പൊട്ടിച്ചു വായിക്കുന്നത് നന്ദിനിക്കുട്ടിയുടെ പേരിൽ വരുന്ന കത്ത് ഞാൻ പൊട്ടിച്ചു വായിക്കുന്നത് ശരിയല്ലല്ലോ എന്ന് കരുതി എന്താ വിശേഷം വിശേഷമൊന്നുമില്ല എന്നെ അന്വേഷിച്ചിട്ടുണ്ടോ പ്രത്യേകമായി അന്വേഷണം അറിയിക്കാൻ എഴുതിയിട്ടുണ്ട് സന്തോഷം അല്ല എനിക്ക് തരാമെന്ന് പറഞ്ഞ ചായ എവിടെ അയ്യോ ഞാൻ ഇപ്പൊ കൊണ്ടുവരാം എന്റെ കറികളൊന്നും കൊള്ളില്ലല്ലേ എന്ന് ആര് പറഞ്ഞു എനിക്കറിയാം നന്ദിനിക്കുട്ടി വിഷമിക്കണ്ട അതിനുള്ള പരിഹാരം ഞാൻ കൊണ്ടുവന്നിട്ടുണ്ട് ദേ ആ ടീപ്പോയുടെ പുറത്ത് ഞാൻ എന്റെ പൊതി കൊണ്ടുവന്ന് വെച്ചിട്ടുണ്ട് ഒന്നും കണ്ടെടുത്തി ആ പൊതി കഴിച്ച് എന്താ നോക്കി നാളെ മുതൽ പഠിത്തം തുടങ്ങി ഒഴിവുള്ളപ്പോ ഞാൻ ട്യൂഷൻ തരാം എന്താ പോരെ നന്ദിനിക്കുട്ടിയുടെ കൈ കൊണ്ട് എന്ത് വെച്ചാലും ഞാൻ സ്വാദോടെ കഴിക്കും വിഷം പോലും എന്ന് വെച്ച് വിഷമൊന്നും കൊടുത്തയച്ചാലല്ലേ
പിന്നെ ഭാഗവത രാമായണോ മറ്റോ ആണെങ്കിൽ പുണ്യം കൂടെ കിട്ടും. ഞാൻ വായിക്കുന്നത് നോവലുകളാ, അതും രജനിയുടെ പുസ്തകങ്ങളാ കൂടുതലും. ആരെയും രജനി കച്ചയാണോ പെണ്ണോ? ആള് തന്നെ. അദ്ദേഹത്തിന്റെ പുസ്തകങ്ങൾ വായിക്കാൻ എന്ത് രസമാണെന്നോ. കോളേജിൽ വെച്ചിന്റെ ഓട്ടോഗ്രാഫ് എഴുതി തന്നിട്ടുണ്ട്. പാട്ടെ ചേട്ടൻ പുസ്തകങ്ങൾ വായിക്കാറില്ലേ? അതിൽ മാത്രം ഞാൻ നന്ദരിക്കുട്ടിയോട് കൂട്ടുകൂടില്ല. അക്ഷരങ്ങൾ തിരിഞ്ഞ കാലം മുതൽ പുസ്തകങ്ങൾ കേട്ടാലേ എനിക്ക് അലർജിയാണ്. എന്റെ കയ്യിൽ ഒറ്റ പുസ്തകമേ ഉള്ളൂ. എന്താണെന്ന് അറിയാമോ? രാമായണം എങ്കിൽ ഭാഗവതം. അതൊന്നും അല്ല, റെയിൽവേ ടൈം ടേബിൾ. എപ്പോഴാണ് നിങ്ങൾ കൂടുതൽ വിയർക്കുന്നത്? പെണ്ണുങ്ങളെ കാണുമ്പോഴോ അതോ അവരുമായി സംസാരിക്കുമ്പോഴോ? ഏതെങ്കിലും ഒരു പെണ്ണിനെ കാണുമ്പോ എന്റെ ശ്വാസത്തിന്റെ വേഗത വർദ്ധിക്കും. അവരെന്നൊന്ന് സൂക്ഷിച്ച് നോക്കിയാ എന്റെ ഹാർട്ട് ബീറ്റ് കൂടും. അവരുമായി സംസാരിക്കുമ്പോ ഞാൻ ആകെ വിയർക്കും. പ്രായം കൂടിയ സ്ത്രീകളെ കാണുമ്പോഴോ?